അക്കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു ഒന്നിപ്പില്ലാത്തത്? ആ കാര്യത്തിൽ നിർബന്ധമായും ഒന്നിപ്പുണ്ടാകേണ്ടതുണ്ട്, ഒരു സംശയവുമില്ല. എന്തഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ശിവസേന ആയിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. കാരണം ചിലപ്പോൾ ഒന്നിച്ച് പോകാൻ പറ്റിയില്ല എന്ന് വരാം. ഇപ്പോൾ പ്രധാനമന്ത്രിയെ കാണാൻ അല്ലെങ്കിൽ പ്രസിഡന്റിനെ കാണാൻ ഒന്നിച്ച് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ചില പ്രശ്നങ്ങൾ. പക്ഷേ പാർലമെൻറ്റിനകത്ത് ഒരു ഏറ്റവും വേണു ചോദിച്ച പ്രധാന പ്രശ്നം, നമ്മളൊക്കെ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം, എൻ്റെ പണം ബാങ്കിലിട്ടിട്ട് അതിന് ഞാൻ യാചിക്കേണ്ടി വരിക, നിയമപരമായ പണം അതിന് യാചിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് അത്രയ്ക്കും തരം താഴ്ന്നുകൊണ്ട. കാരണം ഈ പണം കൊടുത്താൽ എന്താ കുഴപ്പമായിരുന്നത്? നിങ്ങൾക്ക് എവിടെയാണ് എൻ്റെ പണത്തിന് എന്തിനാ ലിമിറ്റ് വയ്ക്കണേ? ഞാൻ ബാങ്കിലിട്ട് നിയമം അടച്ച അടച്ച പൈസ കൊടുക്കാൻ ഇത്ര വരെ അക്കൗണ്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്ര വരെയുള്ള ആളുകൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അവിടെയാണ് കളി. അത് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, അത് ഗവൺമെൻറ്റിന് നാട്ടുകാരുടെ പൈസ കയ്യിൽ വേണം, ആ കൈ പൈസ ഉണ്ടെങ്കിലേ വിൽക്കാൻ കഴിയൂ. ഇവിടെ സംഭവിച്ചത് വളരെ ബോധപൂർവമായൊരു തട്ടിപ്പാണെന്ന് പറയാൻ ഇതിൽ പ്രശ്നം അതല്ല വേണു. പ്രതിപക്ഷത്തെ എല്ലാവരും ഇക്കാര്യത്തിൽ ഒരഭിപ്രായം ആയിക്കൊള്ളണമെന്നില്ല. വ്യത്യാസമുണ്ടാവാം, പല നിലപാടുണ്ടാവാം, നേരത്തെ പറഞ്ഞ പോലെ പിൻവലിക്കണം എന്നുള്ളവരുണ്ടാവാം, മാറ്റണം എന്നുള്ളവരുണ്ടാവാം. പക്ഷേ ജനങ്ങളുടെ ജീവിത പ്രശ്നത്തിൽ അടിയന്തരമായി ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഇന്ന് തെരുവിലാണ്. നേരത്തെ പറഞ്ഞ പോലെ വ്യാപാരം തകർന്നിരിക്കുന്നു, ചെറുകിട മനുഷ്യരുടെ ജീവിതം തകർന്നിരിക്കുന്നു. ഇവിടെ ജനം ഒന്നടങ്കം ബുദ്ധിമുട്ടുകയാണ് എന്നത് ശ്രീ വി മുരളീധരൻ തന്നെ ഭംഗ്യന്ദ്രണ സമ്മതിക്കുന്നുണ്ട്. പിൻവലിച്ച നോട്ടിൻ്റെയും പുനർവിനിമയത്തിന് ആയി തയ്യാറാക്കിയ നോട്ടിൻ്റെയും അനുപാത കണക്കിലെ അന്തരം ചൂണ്ടിക്കാട്ടിക്കൊണ്ട്. പക്ഷേ അങ്ങനെയെങ്കിൽ പൊതുവായി ജനം വിഷമിക്കുന്നു എന്ന നിലയിൽ പൊതുവായ പരിഹാരത്തിലേക്കല്ലോ പോകുന്നത് നിങ്ങളെന്ന് വെച്ചാൽ ഈ കേന്ദ്ര സർക്കാർ. ഒരു ഉദാഹരണത്തിന്, ആസാമിൽ 5 നിയമസഭകളിലേക്ക് തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ, സംസ്ഥാനങ്ങളിലേക്ക്, അതിലൊന്നാണല്ലോ ആസാം. അഞ്ച് മണ്ഡലങ്ങൾ. അവിടെ ഈ പറയുന്ന തേയില തൊഴിലാളികൾക്ക് എക്സംഷൻ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ. എന്തടിസ്ഥാനത്തിലാണത്? യെച്ചൂരി ചോദിച്ചതാണ് ഈ ചോദ്യം. മറ്റൊരു കാര്യം കൂടി ചോദിച്ചു, ശരിയല്ലേ? പശ്ചിമബംഗാളിൽ അവിടെയും മുമ്പ് ഉപതെരഞ്ഞെടുപ്പ്. ശ്രീ സമ്പത്ത് രണ്ട് നിയമസഭയിലേക്കും നിയമസഭാ സീറ്റിലേക്കും ഒരു പാർലമെന്റിലേക്കും അല്ലേ ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത്? അതെ, ബംഗാളിൽ ഇപ്പോൾ ഒരു പാർലമെൻറ്റ് അംഗം ഈയിടെ ലോക്സഭാ അംഗം ഇപ്പോഴാണല്ലോ മരണപ്പെട്ടത്. അതാണല്ലോ ഇന്ന് ഞങ്ങൾ അനുശോചനം രേഖപ്പെടുത്തി ഞങ്ങൾ പിരിഞ്ഞത്. ശരി, അവിടെ ആസാമിലെ തേയിലത്തോട്ടം തൊഴിലാളികൾക്ക് അവരുടെ വേതനം നൽകുമ്പോൾ 500 രൂപ 1000 രൂപ നോട്ടുകൾ നൽകാം. അത് പശ്ചിമബംഗാളിൽ പാടില്ല, കേരളത്തിൽ പാടില്ല. ഇതാണ് ഇപ്പോൾ മാത്രമല്ല, ശ്രീ കെ വി എസ് ഹരിദാസ് യെച്ചൂരി പറയുകയുണ്ടായി അവിടെ ആ തൊഴിലാളികൾക്ക് അത് കിട്ടുന്നതിൽ യാതൊരു വിയോജിപ്പും ഇല്ല. പക്ഷെ രാഷ്ട്രീയ കണ്ണോടെ എന്തുകൊണ്ട് അത് ചെയ്യുന്നു? ഡാർജിലിംഗിലെ സമാനമായ തൊഴിൽ മേഖലയിൽ നിൽക്കുന്ന ഒരു തൊഴിലാളിയുടെ കണ്ണീർ അല്ലെങ്കിൽ അവരുടെ അർഹതപ്പെട്ട വേതനം അത് നിഷേധിക്കപ്പെടുമ്പോഴുള്ള ന്യായം എന്താണ്? ബംഗാളിൽ എന്തുകൊണ്ടത് ഉണ്ടാകുന്നില്ല? ഒരു കാര്യം കൂടി, മഹാരാഷ്ട്രയിൽ 500 ഉം 1000 ഉം കൊണ്ട് പോകാം എവിടേക്ക്? സിനിമ ടിക്കറ്റ് വാങ്ങാൻ. അപ്പം ഈ സെലക്റ്റീവായിട്ടുള്ള ഈ റിലാക്സേഷൻ അത് എന്ത് താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒന്ന് കേന്ദ്ര സർക്കാർ ചെയ്യുന്നു, ഒന്ന് ബി ജെ പി അധികാരത്തിലേക്ക് മഹാരാഷ്ട്രയിൽ സംഭവിക്കുന്നു. സിനിമ ടിക്കറ്റാണോ പ്രധാനം നാട്ടിൽ? വേണു ആദ്യം ഉന്നയിച്ച പ്രശ്നം തന്നെ ഇതൊരു ഒരു സാധാരണ സംഭവമല്ലാത്ത നമുക്കൊക്കെ അറിയാം. ആദ്യമേ തന്നെ സൂചിപ്പിച്ചു തന്നെ 84% കറൻസി പിൻവലിച്ചിട്ട് അതിന് പരിഹാരം കാണാനുള്ള ഒരു തീവ്ര ശ്രമമാണ് നടക്കുന്നത്. അതിന് ചില എക്സംഷൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കാൻ അനുമതി നൽകുന്നുണ്ട്, സ്കൂളുകളിലെ ഫീസ് അടയ്ക്കാൻ അനുമതി കൊടുക്കുന്നുണ്ട്, സർക്കാർ ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ പൈസ ചെലവാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആസാമിൽ ആ ഗവൺമെൻറ് ആവശ്യപ്പെട്ടതനുസരിച്ചായിരിക്കാം ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവാം. കാരണം ഇത് സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിലൊരു നിലപാടെടുക്കാൻ കഴിയില്ല എന്ന് നമുക്കൊക്കെ അറിയാം. കാരണം ഈ തീരുമാനം എടുക്കേണ്ടത് റിസർവ് ബാങ്കാണ്. അപ്പോൾ റിസർവ് ബാങ്കിനെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെ കെ വി എസിന് രക്ഷപ്പെടാൻ കഴിയുമോ? കേരളം ഇതിപ്പോ ഞാൻ ഒരു കാര്യം പറയട്ടെ. കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഈ എസൻഷ്യൽ സർവീസസിന്റെ കാര്യങ്ങളിൽ ഇവിടെ ഈ 1000 രൂപയുടെ 500 രൂപയുടെ നോട്ട് ഇന്ത്യൻ പൗരന്മാർക്ക് ക്രയവിക്രയം ചെയ്യാമോ? എന്തുകൊണ്ട് ഞാനത് ചോദിക്കുന്നു എന്ന് പറയാം.
ഇൻഷുറൻസ് പോളിസികൾ ലാപ്സ് ആവാൻ പോവുകയാണ്. ഇൻഷുറൻസ് പോളിസികൾ പുതുക്കാനായി കഴിയില്ല. പുതിയ പോളിസി എടുക്കുന്നതിൻ്റെ മാത്രമല്ല, അതേസമയം സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികളിൽ ഈ 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ ആ കമ്പനികൾ അത് കൈപ്പറ്റുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായ ഉടമസ്ഥതയിലുള്ള ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷനിൽ അവിടെ പോളിസി ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ 10,000-ക്കണക്കിന് ആളുകളുടെ ജീവൻ കൊണ്ട് പന്താടുകയാണ് കേന്ദ്ര ഗവൺമെൻറ്. ഇന്നലെ LIC ബോർഡ് മീറ്റിംഗ് കൂടി, ആ ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് പോലും അവർക്ക് ഇത്തരത്തിൽ ഈ പോളിസി പുതുക്കുന്നതിന് ഇത് കൈപ്പറ്റാൻ കഴിയില്ല എന്ന് പറയുന്നു. ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട് ക്രയവിക്രയങ്ങൾക്ക്. അതിൻ്റെ ഈ ഏതാനും ചില കാര്യങ്ങൾക്കൊഴികെ മറ്റ് കാര്യങ്ങൾക്കൊന്നും ദൈനംദിന കാര്യങ്ങൾക്ക് പറ്റില്ല. എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഡൽഹിയിലെ ജനറൽ പോസ്റ്റ് ഓഫീസ് വഴിയാണ് മാതൃഭൂമിയുടെ വണ്ടി വന്നത്. 7:30 അവിടെ ആളുകൾ, 100-ക്കണക്കിന് ആളുകൾ കൈക്കുഞ്ഞുങ്ങളുമായിട്ടടക്കം അവിടെ വീട്ടമ്മമാരടക്കം അവിടെ ക്യൂലി നിൽക്കുകയാണ്. ഡൽഹിയിലെ GPO ഇങ്ങനെ കിട്ടുമെന്നുള്ളത് വെച്ചുകൊണ്ട് നാട്ടിലുള്ള 1,000-ക്കണക്കിന് പോസ്റ്റ് ഓഫീസുകളിലെല്ലാം പണം കിട്ടുമെന്ന് ധരിക്കരുത്. ഇന്ന് നോർത്ത് ബ്ലോക്കിൽ വെച്ചിട്ട് ഈ കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ, ശ്രീ ഗാംഗ്വാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റി, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കമ്മിറ്റി, ഞാനതിൽ പങ്കെടുത്തിട്ട് വരികയാണ്. അവിടെ ആ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നോർത്ത് ബ്ലോക്കിലെ കസേരകളിൽ ഉദ്യോഗസ്ഥരില്ല. സെക്യൂരിറ്റി ജീവനക്കാരടക്കം വനിതകളടക്കം അവിടെ 100-ക്കണക്കിന് ആളുകൾ ഒരു ATMൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. പാർലമെൻറ്റ് മന്ദിരത്തിലുള്ള ബാങ്കിലടക്കം MPമാരും മുൻ MPമാരും പത്രലേഖകരും അടക്കമുള്ള ആളുകളും PAമാരും അവിടെ ക്യൂ നിൽക്കുകയാണ്. രാജ്യത്ത് ഒന്നുകിൽ ATMൻ്റെ മുമ്പിൽ ക്യൂ ഇല്ല എങ്കിൽ ATMൽ പണമില്ല, ATMൻ്റെ മുമ്പിൽ ക്യൂ ഉണ്ട് എങ്കിൽ ആളുകൾ ഈ വിധത്തിൽ അവരുടെ ദൈനംദിന ചെലവിന് വേണ്ടിയിട്ടാണ് അവർ നിൽക്കുന്നത്. ഇപ്പം ബാങ്കിൽ ഗവൺമെൻറ് എടുത്ത നിലപാടെന്താ? ആദ്യം ഒന്ന് പ്രഖ്യാപിക്കുക, പ്രഖ്യാപിച്ചത് പിന്നീട് തിരുത്തി പറയുക, പിന്നെ പ്രഖ്യാപിച്ചത് പിൻവലിക്കുക. ഈ വിധത്തിലല്ലേ കഴിഞ്ഞ 7 ദിവസക്കാലത്തെ കേന്ദ്ര എന്തുകൊണ്ട് ആസാമിൽ ഈ ഒഴികഴിവ്? ആസാമിൽ കൊടുത്തത് നല്ല കാര്യം, എന്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ സിനിമാ ടിക്കറ്റിനെ സാധുവാക്കുന്നു ഈ നോട്ടുകൾ? അല്ല, ഞാൻ പറയട്ടെ, ഇതിലൊക്കെ എന്തുകൊണ്ട് ആസാമിൽ കൊടുത്തു, എന്തുകൊണ്ട് മഹാരാഷ്ട്രയിൽ കൊടുത്തു എന്ന് പറയേണ്ട ആൾ ഞാനല്ല. കാരണം അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം നേരത്തെ ഹരിദാസ് പറഞ്ഞതുപോലെ സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള അനുവാദം? ഞാൻ പറയാം, ഞാൻ ഒരു മുഖ്യമന്ത്രിയും ഒരു ധനമന്ത്രിയും സഹകരണ മേഖല കേരളത്തിൽ ഏതാ ബാങ്ക് എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്കും ജില്ലാ സഹകരണ ബാങ്കിനും സംസ്ഥാന സഹകരണ ബാങ്കിനും അല്ലാതെ ബാക്കിയുള്ള ബാങ്കുകൾക്ക് 8 കൊല്ലമായിട്ട് 10 കൊല്ലമായിട്ട് റിസർവ് ബാങ്ക് ആവശ്യപ്പെടുകയല്ലേ നിങ്ങൾ പിന്നെ നിയമം പാലിക്കണം. ശരി, പോട്ടെ, ഒരു ചെറിയ കേരളത്തില് രജിസ്ട്രേഷൻ ഫീ, ആ ഫീ മണിയോ ഡിമാൻഡ് ഡ്രാഫ്റ്റ് വഴി അല്ലെങ്കിൽ നേരിട്ട് കാഷ് വഴി പണം ഉപയോഗിച്ചിട്ട് എടുക്കാനുള്ള അനുവാദത്തിന് വേണ്ടി ആവശ്യപ്പെട്ടു. ഒരു നിമിഷം, ശ്രീ വി മുരളീധരൻ, എന്തായാലും കേരളത്തിൽ ഇത്രയും പരിഷ്കാരവും സാക്ഷരതയുമുള്ള കേരളത്തിൽ പോലും ബാങ്കിങ് സംവിധാനം പൂർണ്ണമായും ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഇല്ല. 80.8% റൂറൽ പോപ്പുലേഷനും ഇന്ത്യയുടെ ബാങ്ക് കവറേജ് ഇല്ല. ജിയോഗ്രഫിക്കലായി നോക്കുകയാണെങ്കിൽ 93% പേർക്കും ഈ ബാങ്ക് സംവിധാനവുമായി കണക്റ്റഡ് അല്ല അവർ. അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ ഈ ബാങ്കിങ് സംവിധാനം അത്ര വിപുലമാക്കണമായിരുന്നു, അല്ലെങ്കിൽ പിന്നെ സാധാരണക്കാർക്ക് അവരുടെ ജീവസന്ധാരണത്തിന് വേണ്ടി പിന്നെ ഒരു കോഓപ്പറേറ്റീവ് മേഖലയാണ് ആശ്രയിക്കേണ്ടി വരുന്നതെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകുന്നത് സർക്കാർ സംവിധാനത്തിന്റെ അപാകത കൊണ്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉദാരമായൊരു സമീപനം എടുക്കണം. ഇത് നിയമവിരുദ്ധമല്ലല്ലോ? അല്ലല്ല, കാരണം ഈ സഹകരണ മേഖലയ്ക്ക് പ്രാഥമിക സഹകരണ സംഘങ്ങൾ എന്നുള്ള നിലയിൽ പാക്സ്, പ്രൈമറി അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, രാജ്യം മുഴുവനുള്ള പാക്സ് ആണ് നമ്മുടെ നാട്ടിൽ സർവീസ് സഹകരണ ബാങ്ക്. ആ സർവീസ് സഹകരണ ബാങ്ക് ബാങ്കിങ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ലൈസൻസ് കിട്ടും. ബാങ്കിങ് നിയമങ്ങൾ പാലിക്കാൻ ഞങ്ങൾ തയ്യാറല്ല 8 കൊല്ലമായിട്ട്. ഇതിപ്പോൾ ഈ നോട്ട് ഇത് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, UPA സർക്കാരിൻ്റെ കാലത്ത് അടക്കം ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ സമ്പത്ത് ചോദിച്ചത് ഒരു കാര്യമുണ്ടല്ലോ. ഒരു ഘട്ടത്തിൽ നിങ്ങൾ പറയുകയാണ് ജില്ലാ ബാങ്കുകളോട് നിക്ഷേപം സ്വീകരിച്ചുകൊള്ളു, അടുത്ത ഘട്ടത്തിൽ പിന്നീട് അടുത്ത ഉത്തരവ് വരികയാണ്. അങ്ങനെയല്ല, അതൊക്കെ തെറ്റിദ്ധാരണയാണ്. ഇന്നലെ ഉത്തരവിറങ്ങി കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്കും ജില്ലാ സഹകരണ ബാങ്കുകൾക്കും
പണം സ്വീകരിക്കാനും ബാക്കിയുള്ള ബാങ്കുകൾക്കുള്ള സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങൾ അതായത് കാഷ് ചെസ്റ്റിൽ നിന്ന് കറൻസി നൽകുന്നതുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ഇന്നലെ രാത്രി റിസർവ് ബാങ്കിൻ്റെ ഉത്തരവിറങ്ങി. റിസർവ് ബാങ്ക് ഇത് സസൂക്ഷ്മം ഓരോ നിമിഷവും അത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രശ്നം ശ്രീ സമ്പത്ത് താങ്കൾക്ക് പൂർത്തിയാക്കാം, അത് താങ്കൾക്ക് അവഗാഹമുള്ള വിഷയമായതുകൊണ്ട് എന്നിട്ട് എനിക്ക് മറ്റു അതിഥികളിലേക്ക് പോകാം. അല്ല അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഭാഗികമായി സത്യവിരുദ്ധമാണ്. അർബൻ ബാങ്കുകൾക്കും ജില്ലാ സഹകരണ ബാങ്കുകൾക്കും നൽകിയിരുന്നതായ അംഗീകാരം ഒറ്റ വൈകുന്നേരം കൊണ്ട് ജില്ലാ സഹകരണ ബാങ്കുകളുടേത് പിൻവലിച്ചു. നമ്മുടെ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ബോഡിയാണ് ജില്ലാ സഹകരണ ബാങ്ക് എന്നുള്ളത്. ആ ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് ഇവരുടെ മേലുള്ള അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കൺട്രോൾ ഉള്ളത് തന്നെയാണ്. കേരളത്തിലെ സഹകരണ ബാങ്കുകൾ എന്നുള്ളത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നതല്ല. ഇവിടെ സഹകരണ ബാങ്കുകളിൽ ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം, പല ആളുകളും ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൻ്റെ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് 5 തവണ ഓർഡിനൻസ് കൊണ്ടുവന്നത്. 5 തവണയാണ് രാജ്ഞിരാമാനം ഓർഡിനൻസ് പാർലമെൻറ്റിനെ ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി. ഈ നാട്ടിലെ കർഷകരുടെ ആ വിധത്തിലുള്ള ഇടത്തരക്കാരുടെ അവരുടെ ഈ മാർജിനൽ ഫാർമേഴ്സിൻ്റെ അടക്കം ഭൂമി അത് തട്ടിപ്പറിച്ച് കോർപ്പറേറ്റ്സിന് നൽകാനായി തീരുമാനമെടുത്തത് അത് നടപ്പാക്കാൻ ശ്രമിച്ചു. ബി ജെ പിയിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടായി. ഇവിടെ പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൂടി സംയുക്തമായി നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ മാത്രം കാര്യമല്ല, ജനങ്ങൾ മൊത്തത്തിൽ സിവിൽ സൊസൈറ്റിയിൽ എതിർപ്പുണ്ടായി. മുമ്പ് അഴിമതിക്കെതിരായ വലിയ പോരാട്ടം ജനങ്ങളിൽ നിന്നുണ്ടായതുപോലെ ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്നുള്ളതിനെ പറയാമോ? ഈ ഇന്ത്യയിൽ ഏതാണ്ട് ഒരു 2.5-3 കോടിയോളം റീറ്റെയിൽ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നതായുള്ള ചെറുകിട സ്ഥാപനങ്ങളുണ്ട്. ഇത് പലതും ഇതെല്ലാം തന്നെ നാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതൊന്നുമല്ല. ഞാനീ ഉന്തുവണ്ടിക്കാരെയും തട്ടുകച്ചവടക്കാരെയും ഒന്നും പറയുകയൊന്നുമല്ല. ഇതിലൊരു 3 കോടി ആ പറയുന്ന ഈ റീറ്റെയിൽ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന ആ സ്ഥാപനങ്ങളിൽ ഓരോന്നിലും ശരാശരി 4-5 പേർ വീതം പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തിലെ ഇന്ന് ഈ മൊബൈൽ ബാങ്കിങ് നെറ്റ് ബാങ്കിങ് പ്രകാരം നമ്മൾ പറയുന്നത് മാത്രമല്ല, ആമസോൺ പോലെയുള്ള പല വൻകിട കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടത്തിലാണ്. സഹകരണ മേഖലയെ തകർത്താൽ വൻകിട കുത്തുകൾക്ക് കൈയാളാം. കേരളത്തിൽ സഹകരണ മേഖലയിലുള്ള 1 ലക്ഷം കോടി രൂപയുടെ ഡെപ്പോസിറ്റ് ഇവിടെ സ്വകാര്യ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള കുത്തക ബാങ്കുകൾക്ക് ലഭ്യമാകും. എന്തുകൊണ്ടാണ് ഇത് ഈ സർക്കാരിന്റെ മാത്രം തലവേദനയാകുന്നത്? ഈ സഹകരണ ബാങ്കിന്റെ കാര്യം 14 ജില്ലാ സഹകരണ ബാങ്കുകൾ 13 ഭരണസമിതി നിങ്ങൾക്കാണ്, ഒരെണ്ണം മാത്രമാണ് LDFനുള്ളത്. രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇതിലൊരു ഭിന്നത ഉണ്ടാകുന്നു എന്നാണ് കുമ്മനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനിതിനുള്ള ഇടം കൊടുക്കുന്നു? നിങ്ങൾക്കൊരു വലിയ ക്യാൻവാസിൽ ഇതിനെ കണ്ടുകൂടെ? കോടിയേരി പറഞ്ഞതുപോലെയും സമ്പത്ത് ആവർത്തിച്ചതുപോലെയും 1 ലക്ഷം കോടിയുടെ വിനിമയം നടക്കുന്ന മേഖലയാണത്. അതാണ് ഇല്ലാതാക്കിക്കൊണ്ട് ന്യൂ ജനറേഷൻ ബാങ്കുകൾക്ക് കാഴ്ചവെക്കാൻ പോകുന്നത്. മാത്രമല്ല, അങ്ങ് ഒരു കാര്യം കൂടി പൊതുശ്രദ്ധയിലെ ഗൗരവത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടതല്ലേ? നിങ്ങളും നിങ്ങളുടെ പാർട്ടിയും ഈ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ SBIയിൽ അക്കൗണ്ട് ഉള്ള ഒരാൾ ഒരു ന്യൂ ജനറേഷൻ ബാങ്കിൽ പോയാൽ പണം മാറ്റിയെടുക്കാൻ കഴിയില്ല. അതിനവർ പറയുന്നത് ഈ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിലേ ചെയ്യാൻ കഴിയുമെന്നാണ്. ശ്രീ വി. മുരളീധരൻ ഉയർത്തിക്കാട്ടുന്ന ഈ റിസർവ് ബാങ്കിൻ്റെ